സ്വാതന്ത്ര്യം നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും വീണ്ടും കിട്ടിയതല്ലേ? നമ്മളെന്ത് സ്വതന്ത്രരാണ്, അത് ആസ്വദിക്കണം അല്ലേ, സന്തോഷിക്കണം. ഒരു ലഹരിയുടെയോ മറ്റോ അടിമത്തത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത് അല്ലേ. നമ്മുടെ പതാക ഉയർത്തുന്നത് നമ്മുടെ ബോബി ഹരിപ്പാട് സ്വാതന്ത്ര്യം ഒരു ചരിത്രമല്ല, അത് ഓരോ ദിവസവും നമ്മൾ ആസ്വദിക്കേണ്ട ഒന്നാണ്. സ്വാതന്ത്ര്യം ഒരു ഫിലോസഫി അല്ല, സ്വാതന്ത്ര്യം ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അനുഭവമാണ്. ഒന്ന് ആലോചിച്ചോ, ഇന്നിപ്പോൾ എന്തിയാ സ്വതന്ത്രമായൊരു ദിവസം, നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽറ്റിരിക്കുകയാണ്. രാത്രി നല്ല ഡ്യൂട്ടി ഉണ്ടെങ്കിലും രാവിലത്തെ ആ ഒരു സമയം എഴുന്നേൽക്കുന്നതിൽ മടി കാണിക്കാതെ നമ്മൾ രാവിലെ ഇതിലിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് ഒരുപാട് മനുഷ്യന്മാർ അനാരോഗ്യത്തിൻ്റെ എന്താ ജയിലറയിൽ ഓരോ ദിവസവും തടക്കപ്പെട്ടിരിക്കുക അല്ലേ, ചങ്ങലക്കെട്ട് കിടക്കുകയാണ്. ഈ രാവിലത്തെ ഈ ഒരു സുപ്രഭാതം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മന്ദമാരുതൻ്റെ സുഖം അല്ലേ, നല്ലൊരു ആ നല്ലൊരു സുഖം അല്ലേ. നോക്കി എന്തോരോ സാധനം, രാവിലത്തെ മെഡിറ്റേഷനുകൾ അല്ലേ, അതുപോലത്തെ എക്സസൈസുകൾ, ഇതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിനേക്കാളും ശക്തമായിട്ടുള്ള ഒരു ജയിലറയിലാണ് താമസം. പിന്നെ അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് വ്യായാമമല്ലാതെ അങ്ങനത്തെ ഒരുപാട് ജയിലറകളിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ജീവിതം എന്നുള്ളത് വളരെ വലിയൊരു സത്യം തന്നെ അല്ലേ. അതിൽ നിന്നൊക്കെ ഒരു മോചിതരാകുക എന്നുള്ളതാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയൊരു പ്രതിജ്ഞ. അപ്പം നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യം എന്നും ലൈവായി ആസ്വദിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറും. ആയിക്കോട്ടെ, 77 നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നത് ചിലപ്പോൾ നാട്ടിലുള്ളപ്പോൾ ആയിരിക്കില്ല, പലപ്പോഴും വിദേശത്തുള്ളപ്പോഴായിരിക്കും. ഏതായാലും അബ്ദുക്കാക്ക് വിദേശത്തിരുന്ന് കൊണ്ട് തെങ്ങുന്ന ഒരു ഭാര്യയുടെ പാട്ട്. ഇത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരിശത്തിൽ എഴുതുന്നു അസല. രാഷ്ട്രീയം മനുഷ്യന്മാരെ അടിമപ്പെടുത്തുകയാണ് അല്ലേ രാഷ്ട്രീയക്കാർ? തീർച്ചയായിട്ടും അല്ലേ. രാഷ്ട്രീയ വിമുക്തമായിട്ടുള്ള ഒരു എല്ലാത്തിനെയും, ഒരു സാധനമല്ല സർവ്വസാധനത്തിന്. ഇപ്പോൾ ഒരു മരം വളർന്നാൽ ഒരു നല്ലതായിട്ട് വളർന്നു തന്നിക്കഴിഞ്ഞാൽ അത് വിട്ടോ പുതിയ മരം വെക്കുക. അതെ അതെ, ഇത്തിരാത് ചെയ്ത് അതിനെ സ്വാതന്ത്ര്യമായിട്ട് വിട്. മനുഷ്യനെ സ്പീഷീസ് എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പൊ നമുക്കൊരു മനുഷ്യനെന്നല്ല, ഒരു സാധനത്തിനും ഇല്ല സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അതെ അതെ, കുറേ കുട്ടികൾക്ക് ജനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട് അല്ലേ. സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് എന്ത് പറയുന്നു? തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് സന്തോഷം പറയുന്നു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ജമുന ഗംഗ ഉജ്ജല ജല ചിതരംഗ ജനഗണമംഗളനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ ഹേ.